മക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 8:1 ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ശിക്ഷാവിധിയില്ല എന്ന്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരുവചനത്തിലൂടെ മുന്നോട്ടു പോകുവാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ 50 ആഘോഷിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ പ്രത്യേകമായി ഉന്നിപ്പറയുന്നതും കുടുംബത്തെക്കുറിച്ചാണ്. പ്രത്യേകമായി എടുത്തു പറയുകയായിരുന്നു, ഓരോ കുടുംബവും സഭയുടെ വലിയ മുതൽക്കൂട്ടുക. അതിലേക്കായി നമ്മൾ ഓരോ കുടുംബങ്ങളും വിശുദ്ധിയുള്ള ഒരു കുടുംബത്തിലൂടെ ജീവിക്കണമെങ്കിൽ, അത് ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലൂടെ വരണമെങ്കിൽ, ഇന്നത്തെ ഈ കാലഘട്ടം നമുക്ക് അനുഗ്രഹപ്രദമാക്കാൻ തക്ക വിധത്തിലൂടെ 5 നമ്മൾ മുന്നോട്ട് കടന്നുപോയാൽ പ്രത്യേകമായി വളരെ സാധ്യമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. 2 7:15 ഇപ്രകാരം അരളി ചെയ്യുക, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കണ്ണും കാതും ജാഗരൂകമാക്കി വെച്ചിരിക്കുക സ്വർഗീയ പിതാവ്. എത്രയോ മഹത്തരമായ ആ സ്വർഗത്തിന്റെ കാഴ്ചപ്പാട്. ഓരോ കുടുംബത്തെയും നോക്കിക്കൊണ്ട്, ഓരോ വ്യക്തി ജീവിതത്തെയും നോക്കിക്കൊണ്ട് സ്വർഗം ഉച്ച നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ എന്നിൽ നിന്ന് ഉയരുന്നതെന്ന് നോക്കി, എന്താ ഈ കുടുംബത്തിൽ നിന്ന് ഉയരുന്നതെന്ന് നോക്കി, എന്താ ഈ സമൂഹത്തിൽ നിന്ന് ഉയരുന്നതെന്ന് നോക്കി സ്വർഗം ഉച്ച നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണും കാതും ജാഗരൂകമാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ് എത്രയോ മനോഹരമാ. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, എന്റെ കുടുംബത്തിലേക്ക് എന്റെ സ്വർഗസ്ഥനായ പിതാവ് സ്വർഗം മുഴുവനുമായി ഉറ്റുനോക്കുന്ന നിമിഷങ്ങൾ, സദാസമയവും പ്രാർത്ഥനയുടെ ഒരു നിമിഷങ്ങളായി മാറുവാൻ നമ്മുടെ കുടുംബങ്ങൾ മാറിയാൽ, ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ മാറിയാൽ സ്വർഗം മുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അതാ വചനത്തിലൂടെ പ്രത്യേകമായി തമ്പുരാൻ നമ്മളോട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയല്ലോ. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, ഞാനും എന്റെ ജീവിത പങ്കാളിയും ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു സമൂഹം ഒന്നായി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, അവിടേക്ക് സ്വർഗം ഉറ്റുനോക്കുന്നു. തുടർന്ന് വചനം ഇപ്രകാരം പറയുക, 2:14 പറയുക, എന്നെ അന്വേഷിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ, ദുർമാർഗം നിന്ന് പിന്മാറിയാൽ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയും ദുർമാർഗത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ, സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ ദേശം സമ്പൽ സമൃദ്ധമാക്കുകയും ചെയ്യുമെന്ന് പറയുക. ഹല്ലേലൂയ. ദൈവം ഇവിടെ നമ്മോട് പ്രത്യേകമായി ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ, എത്രയോ മഹത്തരമാ സ്വർഗത്തിലിരുന്ന് സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ഉച്ചുനോക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒന്ന് 2 മാത്രമാ ആഗ്രഹിക്കുന്നത്. ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുക. എളിമപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കുവാനും ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും എന്നുവെച്ചാൽ പ്രമാണങ്ങളൊന്ന് പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും സ്വർഗസ്ഥനായ പിതാവ് 2 നമ്മുടെ മുൻപിലേക്ക് വച്ചു തരുന്നത്. നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മുടെ പാപങ്ങൾ ആദ്യം ക്ഷമിക്കും, അതിനുശേഷം നമ്മുടെ ദേശം സമ്പൽ സമൃദ്ധമാക്കുമെന്ന്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മൾ വിശുദ്ധരായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ദേശം സമ്പൽ സമൃദ്ധമാകുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ സർവാംഗ വിധത്തിലൂടെയും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രവിഭൂതരായി മാറുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ പ്രാർത്ഥനയുടെ ഒരു കുടുംബമായിരിക്കുമ്പോൾ എത്രയോ എളിമയോടുകൂടി ജീവിക്കാൻ സാധ്യമാകുന്നത് എന്റെ മനസ്സിലേക്ക് ഈ നിമിഷത്തിൽ കടന്നു വരിക. നവീകരണവുമായിട്ട് നേതൃത്വങ്ങളിലൂടെ മുന്നേറുമ്പോൾ ഒത്തിരിയേറെ കുടുംബങ്ങളെ കേൾക്കാനിടയായ സാഹചര്യങ്ങളിൽ ഒരു സഹോദരൻ ആവശ്യപ്പെടുകയായിരുന്നു,
ഒൻപത് വർഷക്കാലമായി ഞാനും എന്റെ ജീവിത പങ്കാളിയും ഒത്തിരിയേറെ അസ്വസ്ഥതപ്പെട്ട ഒരു ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന ആ സഹോദരങ്ങൾ ഇത് ഓരോ ദിവസവും അവർക്ക് ഒരാൾ മറ്റേയാൾക്ക് കീഴ്പ്പെടാനോ ഒന്ന് എളിമപ്പെടാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കേണ്ട ഒരു വലിയൊരു ഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥനകളിലൂടെ കടന്നുപോയിട്ടും ഒൻപത് വർഷമായി സാധിക്കാതിരുന്ന ആ കാര്യം, സമ്പ്രാന്റെ മുൻപിൽ ഒരു നിമിഷം പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഇടവന്നപ്പോൾ ചേർന്നിരുന്നു കൊണ്ട് അവർ ഒരുമിച്ചിരുത്തിക്കൊണ്ട് പങ്കുവയ്ക്കാൻ സാധിച്ചപ്പോൾ, അവർ ഒരുമിച്ച് തന്നെ എളിമയോടെ ഒരു ജീവിതത്തിലൂടെ മുന്നേറാൻ തീരുമാനിച്ചതിന്റെ കൃത്യം ഒരു വർഷം തികഞ്ഞപ്പോഴേക്കും അവർക്കൊരു നല്ലൊരു ഭവനം തമ്പുരാൻ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയും സ്വന്തമായി ആ ഭവനത്തിൽ താമസിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഇന്ന് കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക ഈ നിമിഷത്തിൽ. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമ്മൾ സമൃദ്ധിയുള്ള ഒരു ജീവിതത്തിലൂടെ മുന്നേറണമെങ്കിൽ വചനം നന്നായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തില് മനോഹരമായിട്ട് തമ്പുരാൻ ഒരു വചനം ബോധ്യപ്പെടുത്തുകയാണ്. ഏദൻ തോട്ടത്തില് ആദവും അവ്വയും അതാ ഒരുമിച്ച് സന്ധ്യാവേളകളിൽ ഉലാത്താൻ ഇറങ്ങിയപ്പോൾ ദൈവവും അതിനോടൊപ്പം കൂടെയായിരുന്നു. ആ കൂടെയായിരുന്നു കൊണ്ട് അവർ മുന്നേറുമ്പോൾ അവർ ആ സന്തോഷത്തിലും സൗഭാഗ്യത്തിലുമായിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തോളോട് തോൾ ചേർന്നുകൊണ്ട് കരം കോർത്തു പിടിച്ചുകൊണ്ട് ഒരുമിച്ച് സന്ധ്യാവേളയിൽ സഞ്ചരിക്കുമ്പോൾ ആ സ്നേഹ വായ്പോടുകൂടി നടക്കുന്ന സമയത്ത് ഇതാ പിതാവായ ദൈവം അവരുടെ മധ്യേ ആയിരിക്കുക. ആ പിതാവായ ദൈവവും ആദവും അവയും ചേർന്നിരിക്കുമ്പോൾ ആദം പങ്കുവെക്കുകയായിരുന്നു. അതാ വചനത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങ് എനിക്ക് നൽകിയ ഈ സ്ത്രീ എന്റെ ജീവിതത്തിലേക്ക് നൽകിയ എന്റെ ജീവിത പങ്കാളി, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ് അങ്ങനെനിക്ക് എത്രയോ മനോഹരമായ എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ നൽകിയത്. സ്നേഹമുള്ളവരെ, ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിലേക്ക്, എന്നെ സദാസമയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പിതാവായ ദൈവത്തിന്റെ മുൻപിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, അങ്ങനെനിക്ക് നൽകിയ എന്റെ ഈ ജീവിത പങ്കാളി എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ് തമ്പുരാനെ എന്ന് ഏറ്റു പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ആ സന്തോഷ വായ്പോടുകൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ആ കുടുംബത്തിന്റെ അനുഗ്രഹം തമ്പുരാൻ വലുതായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാക്കി തന്നുകൊണ്ടിരിക്കുക. എത്രയോ സ്നേഹത്തോടുകൂടിയ ഓരോ കുടുംബങ്ങൾ ഇന്ന് അസ്വസ്ഥതകളിലും മേഖലകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, ഒത്തിരിയേറെ വേദനിക്കുന്ന സാഹചര്യങ്ങൾ, വിലപിക്കുന്ന കുടുംബങ്ങൾ, അസ്വസ്ഥതപ്പെടുന്ന ഒത്തിരിയേറെ വ്യക്തി ജീവിതങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സന്തോഷമില്ലാതെ കൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ, ഇവർക്കെല്ലാം ഏറ്റവും മനോഹരമായി ഈ അഞ്ചു ഘട്ടങ്ങൾ, ഒരു കുടുംബജീവിതത്തിലെ അഞ്ചു ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ, അതിലേറ്റവും ആദ്യമായുള്ള പ്രാർത്ഥന ജീവിതത്തിലൂടെ നമുക്ക് കടന്നുപോകാൻ സാധിച്ചാൽ, ഞാനും എന്റെ ജീവിത പങ്കാളിയും ചേർന്നിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ സാധിച്ചാൽ, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം എത്രയോ വലുതാണെന്ന് എന്റെ ജീവിതത്തിലൂടെയും എടുത്തു പറയാൻ എനിക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, പ്രത്യേകമായി ഈ നിമിഷത്തെ ഞാൻ ഓർത്തു പോവുക, ഒരു കുടുംബജീവിതത്തില് ജീവിത പങ്കാളിക്ക് ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ബലഹീനതകളെല്ലാം ഉണ്ടാകാം. എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഉണ്ടാകാം. പക്ഷേ മക്കൾക്കും മാതാപിതാക്കളും ബന്ധുജനങ്ങൾക്കും ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഉണ്ടാകാം. ഇതൊന്നുമല്ല തമ്പുരാൻ നോക്കുന്നത്. ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ, എന്റെ പിതാവ് എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തോടുകൂടി എന്റെ ജീവിത പങ്കാളിയോടൊന്ന് ചേർന്നിരിക്കുവാൻ, പ്രത്യേകിച്ച് ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിന്റെ പരമപ്രധാനമാണല്ലോ കുടുംബ പ്രാർത്ഥന. ആ കുടുംബ പ്രാർത്ഥനയിലേക്കൊന്ന് കടന്നു വരുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുമായി എന്നുള്ളത്, ആ ജപമാലയുടെ അഞ്ചാമത്തെ രഹസ്യം കടന്നു വരുമ്പോൾ ഞാനും എന്റെ ജീവിത പങ്കാളിയും ഒന്ന് കരം കോർത്തുകൊണ്ട് കഴിയുമെങ്കിലൊന്ന് മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ,
അതോടൊപ്പം കൂട്ടത്തിലുള്ള മക്കളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കരം കോർത്താൽ ദൈവത്തിന്റെ വലിയ കൃപ ആ കുടുംബത്തിൽ ചൊരിയപ്പെടുന്ന കാലഘട്ടം ഈ കാലയളവിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നവീകരണ മുന്നേറ്റത്തിന്റെ 50th വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തില്, ഈ ജൂബിലി വർഷത്തില് പരിശുദ്ധ മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയേറെ താല്പര്യത്തോടുകൂടി കണക്കിലെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഞാനും എന്റെ ജീവിത പങ്കാളിയും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട്, ഞാനും എന്റെ ജീവിത പങ്കാളിയും കരമൊന്ന് കോർത്തുപിടിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില് ഈ 5th രഹസ്യം ഒന്ന് കോർത്ത് കരം കോർത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാല് അവിടെ സ്വർഗീയ അനുഭൂതി ആ ഭവനത്തിലേക്ക് കടന്നു വരാൻ, ഒരു സ്വർഗീയ ഇടമായ ഭവനം മാറാൻ, നമ്മുടെ കുടുംബവും നമുക്ക് ദൈവം നാരമായി നൽകിയിരിക്കുന്ന വസ്തുവകകളിലും എല്ലാ തിന്മകളുടെ ദുരാത്മാക്കളും വിട്ടുമാറ്റപ്പെട്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതത്തോടുകൂടി പരിപാവനമായ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തില് സ്വർഗീയ ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെയും എനിക്ക് ഒത്തിരിയേറെ കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങളും കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ദൈവം ഈ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. രണ്ടാമത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, വചനത്തിന്റെ ഒരു ജീവിതം, നമ്മുടെ ജീവിതം ഒരു വചനത്തിന്റെ ജീവിതമായി മാറാൻ. വചനം ക്രിസ്തുവായി മാറുവാൻ ജീവിതം. വചനം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അത് ക്രിസ്തുവായി മാറാൻ. 1 Thessalonians 5th പത്താമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, ഉറക്കത്തിലും ഉണർവിലും ഞാൻ അവനോടൊപ്പം ജീവിക്കേണ്ടതിനാണ് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ഉറക്കത്തിലും ഉണർവിലും ഞാൻ അവനോടൊപ്പം ജീവിക്കേണ്ടതിനാണ് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അവനോടൊപ്പം ഉറക്കത്തിലും ഉണർവിലും ഞാൻ ജീവിക്കണം, സദാസമയവും ഞാൻ അവനോടൊപ്പം ജീവിക്കണം. അതിനുവേണ്ടിയാ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അങ്ങനെയെങ്കിൽ ഈ കുരിശിൽ മരിച്ചതിലൂടെ തന്നെ ഞാൻ 24 മണിക്കൂറും ഞാൻ അവനോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഈ നിമിഷം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. അതിനേറ്റവും പരമപ്രധാനമായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ദിവ്യബലിയിലൂടെ അത് സാധ്യമാകുക, കുദാശ ജീവിതത്തിലൂടെ സാധ്യമാകുക, കുമ്പസാരങ്ങളിലൂടെ സാധ്യമാകുക. 3rd കാര്യത്തിലൂടെ വരുമ്പോഴേ വചനം ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം. അത് വിശുദ്ധിയുള്ളൊരു ജീവിതമാകണമെങ്കിൽ കുംഭസാരത്വം എന്ന കുദാശയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും 15 ദിവസമെങ്കിലും കൂടുമ്പോൾ അല്ലെങ്കിൽ കുംഭസാരിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, ആ കുരിശിൽ മരിച്ച യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്നുള്ള ജീവിതം, ആ വലിയ ഉൾക്കാഴ്ച എന്നിലൂടെ പ്രാവർത്തികമാക്കാൻ, അതുവഴി ഞാനൊരു സാക്ഷ്യമായി മാറാൻ, ഒരു വചനമായി മാറാൻ, ക്രിസ്തു വചനമായി മാറിയ പോലെ തന്നെ ഞാനും ഒരു വചനമായി മാറാൻ, ആ വചനമായി മാറണമെങ്കിൽ ഞാൻ ഒത്തിരിയേറെ മുറിയേണ്ടിയിരിക്കുന്നു, ഒത്തിരിയേറെ സഹിക്കേണ്ടിയിരിക്കുന്നു. ആ സഹിക്കുന്ന ഒരു സാഹചര്യമാ 4th ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്നത് തന്നെ, ക്ഷമയുടെ ഒരു ജീവിതം. ക്ഷമയുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു, ക്ഷമിക്കാൻ യേശു ക്രിസ്തു മനോഹരമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 428 ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറയുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സകല നഷ്ടങ്ങളും സഹിക്കണം, അവിടുത്തെ സഹനത്തോട് പങ്കുചേരണം,
അവിടുത്തെ മരണത്തോട് ഞാൻ താതാത്മ്യപ്പെടണം. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സകല നഷ്ടങ്ങളും സഹിക്കണം, അവിടുത്തെ സഹനത്തോട് പങ്കുചേരണം, അവിടുത്തെ മരണത്തോട് താതാത്മ്യപ്പെടണം. ഓർക്കുക, ഈ നിമിഷത്തിൽ എന്റെ ജീവിതത്തിലൂടെയും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതാ ഞാൻ. മൂന്ന് ഘട്ടങ്ങളിൽ ശാരീരികമായ അപകടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഇത് ദൈവം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതാണെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി ദൈവം അനുവദിക്കുന്നതിനോട് ഞാനങ്ങ് സഹകരിക്കുക എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി, അത് നവീകരണ അനുഭവത്തിലൂടെ കടന്നു വന്നതിന്റെ പേരിൽ ആ വലിയൊരു ഉൾക്കാഴ്ച ലഭ്യമാകാൻ ഇന്നിടയായെങ്കിൽ ഒത്തിരിയേറെ പേർക്ക് അത് സാധ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് എനിക്കും തോന്നിപ്പോവുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സഹനത്തിന്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുകയാ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാ, ക്രിസ്തുവിന്റെ സഹനത്തോട് ഞാൻ പങ്കുചേരുകയാ. ജീവിത പങ്കാളിയിൽ നിന്നാകാം, മക്കളിൽ നിന്നാകാം, ബന്ധുമിത്രാദികളിൽ നിന്നാകാം, മറ്റ് സമൂഹങ്ങളിൽ നിന്നാകാം, സഹനത്തിന്റെ മേഖലകൾ കടന്നു വരാം. മനസ്സുപോലും അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിലേക്ക് കടന്നു വന്നേക്കാം. അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഇതിലൂടെ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമായാൽ നമ്മുടെ ജീവിതം വലിയൊരു അനുഭവത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകാൻ, നമ്മുടെ ഒരു തലമുറകൾക്കതൊരു അനുഗ്രഹമായി മാറാൻ. വചനം ഇപ്രകാരം ഓർക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ 20:6 വാക്യത്തില പറയുന്നത്, കർത്താവിന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരുടെ 1000 തലമുറകളോളം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഈ പ്രമാണങ്ങൾ പാലിക്കണമെങ്കിൽ തീർച്ചയായും ഈ സഹന ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഒരു തീരുമാനമെടുക്കുന്നവർക്ക്, പ്രത്യേകമായി ഈ നവീകരണ അനുഭവത്തിന്റെ ജൂബിലി വർഷത്തിൽ ഒരു തീരുമാനത്തിലൂടെ മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ, ജീവിതത്തിൽ എന്തും വരട്ടെ, ക്രിസ്തു ഈ ഭൂമിയിൽ പരസ്യമായി 3 വർഷം ജീവിച്ച് നമുക്കൊരു മാതൃക ലഭ്യമാക്കിയിട്ടുണ്ട്. ആ മാതൃകയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനിയുള്ള ശേഷിച്ച കാലയളവുകൾ, ഈ ഭൂമിയിൽ ഞാൻ എത്ര കാലമായിരിക്കുന്നുവോ ആ കാലയളവിൽ തമ്പുരാൻ എന്തെല്ലാം നിയോഗിക്കുന്നുവോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തോട് നോക്കിയല്ല, സ്വർഗത്തെ നോക്കിക്കൊണ്ട് സദാസമയം നമുക്ക് ചിന്തിക്കാൻ വചനം നേരത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവ് എന്താ എന്നിൽ നിന്ന് ഉയരുന്നേന്ന് നോക്കിക്കൊണ്ട് കണ്ണും കാതും ജാഗരൂകമാക്കി വച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ്, നമ്മുടെ ഈ സഹനങ്ങളും വേദനകളും കഷ്ടതകളും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലൂടെ കടന്നുപോകുന്ന ബുദ്ധിമുട്ടേറിയ മേഖലകളും എല്ലാം ഉണ്ടാകും. സന്തോഷപ്രദമായ മേഖലകൾ ഒത്തിരിയേറെ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവ്, ഒരിക്കലും പിതാവായ ദൈവം ഇവിടെ സഹനത്തിന്റെ ഒരു മകനായി അല്ലെങ്കിൽ വേദനയുടെ ഒരു മകനായി മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. അതാണല്ലോ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വായെയും എത്ര മനോഹരമായ സ്വർഗീയ പിതാവ് അങ്ങ് പരിപാലിച്ചുകൊണ്ടിരുന്നത്. സന്ധ്യാവേളകളിൽ എത്ര മനോഹരമായ അവർ ഉലാത്താൻ ഇറങ്ങിയത്. അതിനോടൊപ്പം ചേർന്നല്ലേ ആ സ്വർഗസ്ഥനായ പിതാവ് ചേർന്ന് നിന്നത്. അവിടെയല്ലേ ആദവും ഏറ്റു പറഞ്ഞത്, അങ്ങെനിക്ക് നൽകിയ ജീവിത പങ്കാളിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളും തമ്പുരാന്റെ മുൻപിലും ലോകത്തിന്റെ മുൻപിലും സാക്ഷ്യപ്പെടുത്താൻ ഇനിയുള്ള നമ്മുടെ ജീവിതകാലം ഒരു ഹ്രസ്വകാലമാണെങ്കിൽ പോലും അത് സാക്ഷ്യപ്പെടുത്താൻ ദൈവം അവസരമായി നൽകിയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഈ ജൂബിലി വർഷത്തിൽ കുടുംബങ്ങളെ പ്രത്യേകമായി കണക്കിലെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തെയും അനുഗ്രഹത്തിന്റെ മേഖലകളായി മാറുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, ഇനിയുള്ളൊരു ജീവിതം നമുക്ക് ഈ 10 പ്രമാണങ്ങളിലൂടെ കടന്നു പോകാൻ, ഈ ലോകത്തിന്റെ അവസ്ഥകളെല്ലാം വിട്ടുകൊണ്ട് ഒരു വിശുദ്ധിയുള്ളൊരു ജീവിതത്തോടുകൂടി വരുന്ന സഹനങ്ങളും സന്തോഷങ്ങളും എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകാൻ
നമുക്ക് ആഗ്രഹിക്കാം. അഞ്ചാമതായി എനിക്കിങ്ങനെയാ തോന്നിപ്പോകുന്നത്, ഒരു കുടുംബ ജീവിതത്തില് ഒരു ഭാര്യയും ഭർത്താവും പങ്കുവയ്ക്കുന്നവരായി മാറണം. അവർ പങ്കുവയ്ക്കുന്നവരായി മാറണം, സകലവും പങ്കുവയ്ക്കുന്നവരായി മാറണം. പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആദ്യാവസാനം വരെ, വൈകിട്ടായാൽ പോലും അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പങ്കുവയ്ക്കുന്ന ഒരു നിമിഷമുണ്ടാകണം. എത്രയോ മനോഹരമാ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വേളകളിലൂടെ, ശുശ്രൂഷകളിലൂടെ ആയാലും ജോലിസ്ഥലങ്ങളിലൂടെ ആയാലും പഠന മേഖലകളിലൂടെ ആയാലും നമ്മളായിരിക്കുന്ന അവസ്ഥകൾ മുഴുവനും എന്റെ ജീവിത പങ്കാളിയോട് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ അല്പസമയം കണ്ടെത്തുന്നു. അത് ജീവിത പങ്കാളിയോട് ചേർന്ന് നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടായിരിക്കാം. എത്രയോ മഹത്തരമായ ഒരു ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ, അല്ലെങ്കിൽ ഭാര്യ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഭർത്താവുമായിട്ട് ഒരുമിച്ച്, കഴിയുമെങ്കിൽ ഒരുമിച്ച് തന്നെ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് കൂടെ നിന്ന് സഹായിച്ചു നിൽക്കുന്ന ഒരു ഭർത്താവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് എത്രയോ സന്തോഷപ്രദമായിരിക്കും ആ കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അവിടെ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, പക്ഷേ അവിടെ ഈ പങ്കുവയ്ക്കിലൂടെ, ഈ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലൂടെ തീർച്ചയായും നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ജീവിത പങ്കാളിക്ക് ഞാനൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നത്, ഈ പങ്കുവയ്ക്കലിലൂടെയും ഒരു സഹായത്തിലൂടെയും ഏതെല്ലാം വിധത്തിലൂടെ എന്റെ ജീവിത പങ്കാളിക്ക് ഞാൻ ഒരു സപ്പോർട്ടായി മാറുന്നുവോ അവിടെ വലിയ ചേർത്ത് പിടിക്കലുണ്ടാകും. ഇവിടെ ആ സ്വർഗം ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുക എന്ന് പറയുക, തലമുറകളെ അനുഗ്രഹിക്കുക എന്ന് പറയുക. നമുക്ക് തീർച്ചയായും ഈ വലിയ അനുഗ്രഹത്തോടെ മുന്നേറാൻ, അതോടൊപ്പം തന്നെയാണല്ലോ ദശാംശം പങ്കുവയ്ക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം പങ്കുവയ്ക്കാൻ, നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം പങ്കുവയ്ക്കാൻ, അതിനേക്കാളേറെ ഉപരി ഒരു കാര്യം കൂടി മനസ്സിലേക്ക് ഓർത്തു വരിക, ഇപ്പോ എന്റെ ജീവിതത്തിലൂടെയും പങ്ക് ഞങ്ങൾ പ്രാവർത്തികമാക്കിയ ചില കാര്യങ്ങളിൽ ഞാനും എന്റെ ജീവിത പങ്കാളിയും കൂടി ഉള്ള സമയത്ത് നിന്ന് ക്രമീകരിച്ച് മറ്റ് ഭവനങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ, ഞാനും എന്റെ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്ദർശിച്ചാൽ പ്രഭാഷകന്റെ പുസ്തകത്തില് 40-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലാ പറയുന്നത്, സുഹൃത്തോ സഹചാരിയോ എന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വാഗതാർഹരാണ്. എന്നാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുള്ള സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സുഹൃത്തോ സഹചാരിയോ എന്നും നിങ്ങളുടെ ഭവനത്തിൽ സ്വാഗതാർഹരാണ്. എന്നാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ളൊരു സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. ഒരു ഭവനത്തിലേക്ക് ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊന്ന് കടന്നു ചെന്നാൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യം എത്രയോ വലുതാ. ആ ഒരു സ്നേഹാന്വേഷണത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിനും എത്രയോ ഐശ്വര്യമാ കടന്നു വരിക. തൊട്ടടുത്ത നിമിഷങ്ങളില് 50-ഓളം കുടുംബങ്ങളില് ഞാനും എന്റെ ജീവിത പങ്കാളി അൽഫോൻസയും ചേർന്നുകൊണ്ട് ഭവനം സന്ദർശിക്കുകയായിരുന്നു. ആ സന്ദർശനങ്ങളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് നോക്കുമ്പോൾ എത്രയോ മനോഹരമായിരുന്നു അവർക്കെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, ഓർക്കുക ഈ നിമിഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവത്തിന് പ്രീതികരമായ വിധത്തിലൂടെ മുന്നോട്ടേക്ക് പോകാൻ ഞാനും എന്റെ ജീവിത പങ്കാളിയും ചേർത്ത് പിടിച്ചുകൊണ്ട്, മക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, കുടുംബത്തിലുള്ള എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വചനത്തിൽ ജീവിക്കുകയും കൗതാശ ജീവിതത്തിലൂടെ മുന്നേറുകയും ക്ഷമയുടെ ഒരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് സാക്ഷ്യം കൊടുക്കുകയും മറ്റ് ഭവനങ്ങളിലേക്ക് ഞാനും എന്റെ ജീവിത പങ്കാളിയും ഒന്ന് സന്ദർശനത്തിനായി ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വരും കാലഘട്ടങ്ങളിലൂടെ നമുക്ക് ഒത്തിരിയേറെ കുടുംബങ്ങളെ നേടുവാനും അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലൂടെ വർഷിക്കപ്പെടുവാൻ ധാരാളമായി ദൈവം അനുഗ്രഹിക്കും എന്നാ എനിക്കും തോന്നുന്നത്. നമുക്കൊരു നിമിഷം തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ നല്ല തമ്പുരാനെ,
തിരുസന്നതിയിലേക്ക് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. അവിടുന്ന് വചനത്തിലൂടെ ബോധ്യപ്പെടുത്തുകയായിരുന്നല്ലോ. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ അവിടുത്തെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുന്നു എന്ന്. ഓ ഈശോയെ, ഓരോ കുടുംബങ്ങളെയും കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ ജൂബിലി വർഷമായ ഈ വർഷത്തിൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.